നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഞായറാഴ്ചയും തുടർന്നു. അനുമതി നൽകിയത് അവശ്യ സർവീസുകൾക്ക് മാത്രം. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് സർവീസുകൾ കടുത്ത പ്രതിസന്ധിയിൽ. മെയ് മുതൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനം. സർവീസ് നിർത്തിവെക്കുന്നതിൽ നിന്ന് ഉടമകളെ വിലക്കില്ലെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. കോവിഡ് രണ്ടാം തരംഗം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വാർഡിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെക്ടറൽ മജിസ്ട്രേറ്റ് പരിശോധന നടത്തി. മാതമംഗലം ബസാറിലും നിയന്ത്രണവും കർശനമായ പരിശോധനയും. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. രാമപുരം പഴയ പാലത്തിലെ നവീകരിച്ച അപ്രോച്ച് റോഡ് തകർന്നു. ഗതാഗതം ദുഷ്കരം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഞായറാഴ്ചയും തുടർന്നു. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയത്. പയ്യന്നൂർ പോലീസ് വ്യാപക പരിശോധന നടത്തി. നിയന്ത്രണം ലംഘിച്ചവർക്കെതിരെ നടപടിയെടുത്തു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. ഭക്ഷ്യവസ്തുക്കൾ, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ, പാൽ, മത്സ്യം, മാംസം തുടങ്ങിയ വിൽക്കുന്ന കടകൾക്കും പ്രവർത്തനാനുമതി നൽകിയിരുന്നു. ബീവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും പ്രവർത്തിച്ചില്ല. എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം. ബീച്ചുകൾ, പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ ഞായറാഴ്ചയും അടച്ചിട്ടു. ദീർഘദൂര ബസ് സർവീസുകൾ, ട്രെയിനുകൾ എന്നിവയാണ് അനുവദിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 20-ൽ കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയതുമായ ജില്ലയിലെ 43 തദ്ദേശ സ്ഥാപന വാർഡ് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് കലക്ടർ ടി വി സുഭാഷ് ഉത്തരവിറക്കി. അതേസമയം ജില്ലയിൽ കോവിഡ് വ്യാപനത്തിനൊപ്പം ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നുണ്ട്. ജില്ലയിൽ 19 പേർക്കാണ് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോവിഡിനൊപ്പം ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് സർവീസുകൾ കടുത്ത പ്രതിസന്ധിയിൽ. ഇതേ തുടർന്ന് മെയ് മുതൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനമായി. സർവീസ് നിർത്തിവെക്കുന്നതിൽ നിന്ന് ഉടമകളെ വിലക്കില്ലെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷനും അറിയിച്ചു. മെയ് മുതൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനം. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് സർവീസുകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഇന്ധന ചെലവും തൊഴിലാളികളുടെ കൂലിയും കയ്യിൽ നിന്ന് ചെലവഴിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ സ്ഥിതി തുടരാനാവില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നിർത്തിവെക്കുന്നതിൽ നിന്ന് ഉടമകളെ വിലക്കില്ലെന്ന് ബസ് ഉടമകളുടെ അസോസിയേഷനും പറയുന്നു. ഈ സാഹചര്യത്തിൽ ബസ് ചാർജ് വർധനയെന്ന ആവശ്യം തൽക്കാലം ഉന്നയിക്കുന്നില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. നഷ്ടം സഹിച്ച് സർവീസ് നടത്താനാകില്ല. ഇക്കാര്യത്തിൽ അതാത് ബസ് ഉടമകൾക്ക് തീരുമാനമെടുക്കാം. സീറ്റിൽ മാത്രം യാത്രക്കാരെന്ന നിയന്ത്രണം മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയതോടെ ഫോറം ജി സമർപ്പിച്ച് നിരവധി സ്വകാര്യ ബസുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന് വേണ്ടി തൃക്കരിപ്പൂർ പോളിടെക്നിക് ഹോസ്റ്റൽ കെട്ടിടം ശുചീകരിച്ചു. DYFI തൃക്കരിപ്പൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെയും കുടുംബശ്രീ വാർഡ്തല ജാഗ്രതാ സമിതി അംഗങ്ങളുടെയും ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. കോവിഡ്-19 രണ്ടാംഘട്ട വ്യാപനം കാസർഗോഡ് ജില്ലയിൽ അനുദിനം കൂടി വരികയാണ്. CFLTCകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ അസുഖം മൂലം ചെറിയ പ്രയാസം അനുഭവിക്കുന്നവർക്കും കൂടി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയും പരിചരണവും ലഭിക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടക്കാവ് പോളിടെക്നിക് ഹോസ്റ്റലുകൾ CFLTCകളാക്കി മാറ്റാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. DMO രാംദാസ്, JHI രാജേഷ് എന്നിവർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. 4 വാർഡ് മെമ്പർ KV രാധ, 5 വാർഡ് മെമ്പർ KV കാർത്യായനി, പി ശ്യാമള, KV ദീപു, പി സനൽ, VV ബിജു, കെ മധു, ജയദീപ്, ലസിത എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുടുംബശ്രീ അംഗങ്ങൾ, മാഷ് ടീം അംഗങ്ങൾ, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങി 50 പേർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കി CFLTC പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഈ CFLTCയിൽ നല്ല രീതിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോവിഡ് പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, അല്ലെങ്കിൽ ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. DMOയുടെയും അതേപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ
ഇന്നും നാളെയായിട്ട് ഈ ക്ലീനിങ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അധികൃതരുടെ സംയുക്താഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓക്സിജൻ സിലിണ്ടർ നൽകി. രാജ്യത്ത് കോവിഡ് രോഗവ്യാപനം ദിനപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമീപകാലത്ത് അധികൃതരെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഓക്സിജൻ സിലിണ്ടറുകളുടെ ദൌർലഭ്യമാണ്. പയ്യന്നൂരിലും സമീപ പ്രദേശങ്ങളിലും കോവിഡ് കേസുകൾ ആശങ്കാജനമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ താലൂക്ക് ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓക്സിജൻ സിലിണ്ടർ വിതരണം ചെയ്തത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സ്റ്റേഷൻ ഇൻചാർജ് എം പ്രേമനിൽ നിന്നും സിലിണ്ടർ ഏറ്റുവാങ്ങി. കോറം വനിതാ പോളിയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലെ ആവശ്യത്തിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഈ സന്ദർഭത്തിൽ കോവിഡിന്റെ രണ്ടാം തരംഗം വലിയ തോതിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ പയ്യന്നൂരിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ നിലയിലേക്ക് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നൽകുന്നതിന് വേണ്ടി ഇത് നമ്മുടെ പയ്യന്നൂരിലെ CFLTC എന്ന നിലയിൽ വനിതാ പോളിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും തയ്യാറായിട്ടുള്ളത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, ഡോക്ടർ നിസാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഇ ടി സന്തോഷ് കുമാർ, കെ മധുസൂദനൻ, ഹോംഗാർഡ് ഗോവിന്ദൻ, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളായ ടി വി സൂരജ്, കരീം, നിസാമുദ്ദീൻ, രാജീവ്, ശ്രീനാഥ്, സി കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെക്ടറൽ മജിസ്ട്രേറ്റ് പരിശോധന നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് സെക്ടറൽ മജിസ്ട്രേറ്റ് വി വി ജിതിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. കോവിഡ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി സെക്ടറൽ മജിസ്ട്രേറ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം കർശന പരിശോധനയാണ് നടന്നുവരുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് സെക്ടറൽ മജിസ്ട്രേറ്റ് വി വി ജിതിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. അനുമതിയില്ലാതെ പ്രവർത്തിച്ച കടകൾ പൂട്ടിക്കുകയും കടകളിൽ സാനിറ്റൈസർ, സന്ദർശക രജിസ്റ്റർ തുടങ്ങിയവയുടെ ഉപയോഗം ഉറപ്പാക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാത്തവരെ പിഴ ചുമത്തുകയും ശരിയായ രീതിയിൽ മാസ്ക് ഇടാത്തവരെ കർശനമായി താക്കീത് ചെയ്യുകയും ചെയ്തു. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്ടറൽ മജിസ്ട്രേറ്റ് വി വി ജിതിൻ പറഞ്ഞു. പഞ്ചായത്തുകളെ ജാഗ്രത സമിതി ചേർന്നുകൊണ്ട് ഈ ഒരു മാസം 30 വരെ നമ്മുടെ കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ 7 മണി മുതൽ 7 മണി വരെ എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങളും വ്യാപാരി സമൂഹവും എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലുകൾ നമുക്കിപ്പോൾ നിലവിൽ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. രോഗം കൂടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ പഞ്ചായത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായിരിക്കും. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് പരിശോധനകൾ നടത്തും. പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടൽ, ഗ്രൗണ്ടുകളിലെ കളികൾ എന്നിവയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണം, ഗൃഹപ്രവേശം, മരണാനന്തര ചടങ്ങുകൾ എന്നിവ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. പരിശോധനയ്ക്ക് സെക്ടറൽ മജിസ്ട്രേറ്റ് വി വി ജിതിൻ, സിവിൽ പോലീസ് ഓഫീസർ പി വി ശ്രീലാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. നിയന്ത്രണങ്ങൾ കർശനമാക്കി നഗരസഭയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ടു പോകുന്നതിനും യോഗത്തിൽ തീരുമാനമായി. പയ്യന്നൂർ നഗരസഭാ പ്രദേശത്ത് സേവനം ലഭിക്കേണ്ടുന്ന ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സേവനം പയ്യന്നൂർ നഗരസഭാ പ്രദേശത്ത് തന്നെ ലഭ്യമാക്കുന്നതിന് DMO ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി. വാർഡുകളിലെ ആശാവർക്കർമാർ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ആഴ്ചയിൽ 2 തവണ വാർഡുകളിലെ വീടുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ക്വാറന്റൈനിൽ കഴിയുന്നവരുടെയും രോഗസാധ്യതയുള്ളവരുടെയും വിവരങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. വാർഡുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തും. വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ആവശ്യമായ മരുന്നെത്തിക്കുന്നതിനും ഡോക്ടേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനത്തോടെ വീടുകളിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതിനും തീരുമാനമായി. ചടങ്ങുകളിലെല്ലാം കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിച്ചിരിക്കണം.
പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിനേഷൻ നൽകുന്നതിനാൽ തിരക്കൊഴിവാക്കുന്നതിന് നഗരസഭയിലെ വിവിധ സബ് സെന്ററുകൾ കൂടി ഉപയോഗപ്പെടുത്തും. നഗരസഭയുടെ ഇപ്പോൾ നടക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് എത്തുന്നവർക്ക് ക്യാമ്പിൽ ഏർപ്പെടുത്തിയ ടോക്കൺ പ്രകാരമാണ് വാക്സിൻ ലഭ്യമാകുക. കോവിഡുമായി ബന്ധപ്പെട്ട് എമർജൻസി കേസുകൾക്ക് താലൂക്ക് ആശുപത്രിയിലെ വാഹനം ലഭ്യമാക്കും. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേരും. പയ്യന്നൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തു വരുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. വാർഡ്തല ജാഗ്രത സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം. അതാത് സമയത്ത് റിപ്പോർട്ട് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണം. യോഗത്തിൽ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, തഹസിൽദാർ, സെക്ടർ മജിസ്ട്രേറ്റ്മാർ, സർക്കിൾ ഇൻസ്പെക്ടർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഡോക്ടേഴ്സ്, നഗരസഭാ സൂപ്രണ്ട്, ഓഡിറ്റോറിയം ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് 19 രണ്ടാംഘട്ട വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ പോലീസ് പരിശോധന ശക്തമാക്കി. പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ വാഹന പരിശോധനയും കർശനമാക്കി. പഴയങ്ങാടിയിൽ അവശ്യ സർവീസ് മാത്രമാണ് അനുവദിച്ചത്. ഹോട്ടലുകൾക്ക് പാർസലുകൾ നൽകാൻ അനുമതിയുണ്ടെങ്കിലും മിക്ക ഹോട്ടലുകളും അടഞ്ഞു തന്നെ കിടന്നു. വാഹനങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിട്ടത്. രാമപുരം, ചെമ്പല്ലിക്കുണ്ട്, മുട്ടം, പാലക്കോട്, പഴയങ്ങാടി, ഏഴോം, മാട്ടൂൽ എന്നിവിടങ്ങളിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കി. പഴയങ്ങാടി CI ഷാജി SI ജയചന്ദ്രൻ, പ്രദീപൻ, P വിശ്വനാഥൻ, വത്സരാജൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ AVS GHSS മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 800 പേർക്ക് വാക്സിൻ നൽകി. മറ്റുള്ളവർക്ക് മാതൃകയാവുകയായിരുന്നു കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ മെഗാ വാക്സിനേഷൻ ക്യാമ്പ്. 800 പേർക്ക് ചിട്ടയായ രീതിയിൽ വാക്സിൻ നൽകുക എന്നത് പഞ്ചായത്തിന്റെ കഠിനാധ്വാനത്തിന്റെ തെളിവായിരുന്നു. രജിസ്ട്രേഷൻ നമ്പറും സമയവും ഓരോരുത്തർക്കും നൽകിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് ഇത്ര വലിയ ക്യാമ്പ് വിജയമാക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യം ഡോക്ടർ അമീന അസ്ലം പ്രകടിപ്പിച്ചു. DYFA പ്രവർത്തകർ വളണ്ടിയർമാർ എന്ന നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതും ക്യാമ്പിന്റെ വിജയത്തിന് നിർണായക ഘടകമായി. കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറിയായ CP സന്തോഷ് കുമാറിന്റെയും പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, വാർഡ് മെമ്പർ തുടങ്ങിയവരും ക്യാമ്പ് വിജയപ്രദമാക്കുന്നതിൽ നേതൃത്വം വഹിച്ചു. ശാന്തമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞതിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം മികവുറ്റതായിരുന്നുവെന്ന് പ്രസിഡന്റ് AV ലേജു വിലയിരുത്തി. സമീപ പഞ്ചായത്തുകളിൽ നിന്ന് പോലും നിരവധി പേരാണ് വാക്സിൻ എടുക്കാനെത്തിയത്. അവർക്ക് കുടിവെള്ളവും ഒരുക്കിയിരുന്നു. ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തനിക്ക് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞതായി പരിയാരത്ത് നിന്നുമെത്തിയ പത്മനാഭൻ പറഞ്ഞു. വാക്സിൻ എടുത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം വിശ്രമമുറിയും ഒരുക്കിയിരുന്നു. ഏതായാലും പഞ്ചായത്തിന് ഒരു പൊൻതൂവലായി ഈ മെഗാ ക്യാമ്പിന്റെ വിജയം എന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വാർഡിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, സെക്ടറൽ മജിസ്ട്രേറ്റ് ഓഫീസർ VV ജിതിൻ എന്നിവർ പരിശോധന നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 3rd വാർഡിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിയന്ത്രണങ്ങൾ കർശനമാക്കിയ പ്രദേശത്ത് 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. ആരാധനാലയങ്ങളിലടക്കം ഇത് ബാധകമാണ്. വിവാഹങ്ങളിലും മറ്റു പൊതുചടങ്ങുകളിലും 25 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്ന പലചരക്ക് പച്ചക്കറി കടകളും മെഡിക്കൽ സ്റ്റോറുകളും മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഹോട്ടലുകളിൽ പാർസൽ നൽകാൻ മാത്രമേ അനുമതിയുള്ളൂ. പൊതുജനങ്ങൾ നിയന്ത്രണങ്ങളുമായി സഹകരിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് T സുലജ പറഞ്ഞു. നിരീക്ഷണ സമിതി അംഗങ്ങളും എല്ലാം സജീവമായി തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഇറങ്ങി കല്യാണ വീടുകളിലും അതുപോലെ തന്നെ മറ്റുള്ള പള്ളികളിലൊക്കെ കയറി ആവശ്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ സഹകരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ വാർഡിൽ 16 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിക്കുന്നതിനായി വാർഡ് ജാഗ്രതാ സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമായ സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ സൌകര്യവും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, സെക്ടറൽ മജിസ്ട്രേറ്റ് VV ജിതിൻ, സിവിൽ പോലീസ് ഓഫീസർ PV ശ്രീലാൽ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ഒ കൃഷ്ണൻ, KV രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിങ്ങോം സ്റ്റേഷൻ പരിധിയിൽ കർശന പരിശോധന. മാതമംഗലം ബസാറിൽ നിയന്ത്രണങ്ങളും കർശനമായ പരിശോധനയുമാണ് പോലീസ് നടത്തിയത്.
കോവിഡ് രോഗബാധ വ്യാപകമായതിനാൽ രണ്ട് ദിവസത്തേക്ക് കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. സ്റ്റേഷൻ പരിധിയിലെ മാതമംഗലം ബസാറിലും കർശന പരിശോധനയും നിയന്ത്രണവുമാണ് പോലീസ് ഏർപ്പെടുത്തിയത്. മാതമംഗലം ടൌൺ ലോക്ഡൌണിന് സമാനമായ രീതിയിൽ അടഞ്ഞുകിടന്നു. അത്യാവശ്യക്കാർ മാത്രമേ ടൌണിലേക്ക് എത്തുന്നുള്ളൂ. പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചില്ല. ഹോട്ടലുകൾ പൂർണ്ണമായും പാഴ്സൽ സർവീസുകളും ഹോം ഡെലിവറികളും നടത്തി. മാതമംഗലം ബസാറിൽ കൂടി കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. പരിശോധനയ്ക്ക് പോലീസ് ഓഫീസർമാരായ NS മുഹമ്മദിന്റെ ജീപ്, CV രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോർ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. 9 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രിയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്ത് നിർമ്മിക്കുന്നത്. ഗ്രൌണ്ട് ഫ്ലോർ നിർമ്മാണം 3 കോടി രൂപ ചെലവിൽ പൂർത്തിയായി. 6 കോടി രൂപ ചെലവിൽ മറ്റ് 2 നിലകളും പൂർത്തിയായാൽ മാത്രമേ ആശുപത്രി യാഥാർത്ഥ്യമാകൂ. എന്നാൽ ഇതിന്റെ ടെൻഡർ നടപടി വൈകിയതാണ് പ്രവൃത്തി നിലയ്ക്കാൻ കാരണമായത്. താഴത്തെ നിലയിൽ റിസപ്ഷൻ, OP വാർഡ്, നഴ്സിംഗ് റൂം, സ്കാനിംഗ്, ഫാർമസി, സ്റ്റോർ, ഒബ്സർവേഷൻ, കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയും 1-ാം നിലയിൽ ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ന്യൂബോൺ കെയർ, സ്റ്റെബിലൈസ് സ്റ്റേഷൻ യൂണിറ്റ്, സ്റ്റാഫ് റൂം എന്നിവയും 2-ാം നിലയിൽ കോൺഫറൻസ് ഹാൾ, വിശ്രമമുറി എന്നിങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയമാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി. നിലവിൽ ആവശ്യത്തിന് കെട്ടിടമില്ലാത്തത് ഇവിടെ എത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. നിർമ്മാണം ആരംഭിച്ച കെട്ടിടം ഉടനെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാമപുരം പഴയ പാലത്തിലെ നവീകരിച്ച അപ്രോച്ച് റോഡ് തകർന്നു. ഗതാഗതം ദുഷ്കരം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ. KSTP റോഡിൽ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രാമപുരം പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്. എന്നാൽ വേനൽ മഴയിൽ തന്നെ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇതോടെ ഗതാഗതം നിരോധിച്ച് പാലം വീണ്ടും അടച്ചുപൂട്ടി. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായത്. രാമപുരം പുതിയ പാലം ഓപ്പൺ ചെയ്തതിനു ശേഷം പഴയ പാലം ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ റിപ്പയർ പണി നടന്നിട്ടുണ്ട്. വിദഗ്ധമായ എഞ്ചിനീയർമാരുടെ സംവിധാനത്തോടു കൂടിയാണ് ബലപ്പെടുത്തി നടന്നത്. ഇപ്പോൾ 1000 കണക്കിന് വാഹനം കടന്നു പോകുന്ന ഈ റോഡ് വീണ്ടും അമർന്നിരിക്കുകയാണ്. അത് എഞ്ചിനീയർമാരുടെ ചിലപ്പം പോരായ്മ കൊണ്ടാവാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. തകർന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയ ശേഷം പുനർനിർമ്മാണം നടത്തണം. അല്ലാത്ത പക്ഷം വീണ്ടും വേഗത്തിൽ തന്നെ റോഡ് തകർന്നു പോകാനിടയുണ്ട്. അപ്രോച്ച് റോഡ് ഉടൻ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. COVID-19 വാക്സിൻ സ്വീകരിക്കാൻ പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്ത് തിരക്ക്. കഴിഞ്ഞ ദിവസം 200 പേർക്കാണ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നൽകിയത്. വാക്സിൻ ക്ഷാമം നിലനിൽക്കുമ്പോഴും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ് നടന്നു. മുൻകൂട്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവർക്കാണ് കുത്തിവയ്പ് നൽകിയത്. വിവരമറിഞ്ഞ് മുൻകൂട്ടി വാക്സിൻ ബുക്ക് ചെയ്യാത്തവരും എത്തിയതോടെ തിരക്കനുഭവപ്പെട്ടു. ഇവരെ നിയന്ത്രിക്കാൻ ആശുപത്രി ജീവനക്കാർ ഏറെ പണിപ്പെട്ടു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് കെട്ടിട സൗകര്യമില്ലാത്തതും ദുരിതമായി. കോവിഡ് പരിശോധനയും ആശുപത്രിയിൽ നടന്നു വരുന്നുണ്ട്. ദിവസേന 150 പേരാണ് പരിശോധനയ്ക്കായി എത്തുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന നാടും വീടും ശുചിയാക്കാം, സുരക്ഷിതമാക്കാം എന്ന ക്യാമ്പയിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സ്വന്തം വീട് ശുചീകരിച്ച് പദ്ധതിക്ക് തുടക്കമിട്ടു. മഴക്കാലം എത്തുന്നതോടെ രോഗങ്ങളും എത്തി തുടങ്ങും. മഴക്കാല രോഗങ്ങൾ തടയുന്നതിനും ശുചീകരണം നടത്തുന്നതിനുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നാടും വീടും ശുചിയാക്കാം, സുരക്ഷിതരാകൂ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഭർത്താവ് VP അജിത്, മകൾ തേജസ്വിനി എന്നിവർ ചേർന്ന് ശുചീകരണം നടത്തി. നാളെ മുതൽ ഹരിത കേരള മിഷൻ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ കൂട്ടായ്മയിൽ ശുചീകരണം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. മഴക്കാലം വരുന്നതോടുകൂടി ഇപ്പം മഴക്കാല രോഗങ്ങൾ കൂടി വന്നാൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക്, പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്കുള്ള പ്രയാസങ്ങളിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വീടും നമ്മുടെ നാടും ശുചീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പിന്നത്തെ ദിവസം നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പഴയങ്ങാടി പ്രസ് ഫോറത്തിന് പുതുതായി ഓഫീസ് തുറന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മഹമ്മൂദ് വാടിക്കൽ ഉദ്ഘാടനം ചെയ്തു.
പഴയങ്ങാടി പ്രസ് ഫോറത്തിന്റെ പുതുതായി നിർമ്മിച്ച ഓഫീസ് പഴയങ്ങാടി റീജ്യൻ പ്ലാസയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രസ് ഫോറം പ്രസിഡന്റുമായ മഹമ്മൂദ് വാടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഞാൻ മാത്രമല്ല ഇതിലെ എല്ലാ അംഗങ്ങളും ഇതിൽ വളരെയേറെ എന്നോട് താതാത്മ്യം പ്രാപിക്കുകയും എന്നെ കൂടുതൽ കൂടുതൽ പിന്നെ ആവേശഭരിതനാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള നന്ദിയും കടപ്പാടും അവരോട് ഓരോരോടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രസ് ഫോറം മുൻ പ്രസിഡന്റും കേരള ഫോക്ലോർ അക്കാദമി അംഗവുമായിരുന്ന സുധീർ വെങ്ങര ഐ ഡി കാർഡ് വിതരണം നിർവഹിച്ചു. പവിത്രൻ കുഞ്ഞിമംഗലം അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ ശ്രീസ്ഥ, സതീഷ് കടാങ്കോട്, പ്രകാശൻ സി മാട്ടൂൽ, പി പി സുരേഷ്, പി എം ദേവരാജൻ, എം ടി നാസർ, സതീഷ് വെങ്ങര, നികേഷ് താവം, പൊങ്കാരൻ ബാലകൃഷ്ണൻ, രാജേഷ് പാർവതി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഞായറാഴ്ചയും തുടർന്നു. അനുമതി നൽകിയത് അവശ്യ സർവീസുകൾക്ക് മാത്രം. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് സർവീസുകൾ കടുത്ത പ്രതിസന്ധിയിൽ. മെയ് മുതൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനം. സർവീസ് നിർത്തിവെക്കുന്നതിൽ നിന്ന് ഉടമകളെ വിലക്കില്ലെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. കോവിഡ് രണ്ടാം തരംഗം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വാർഡിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെക്ടറൽ മജിസ്ട്രേറ്റ് പരിശോധന നടത്തി. മാതമംഗലം ബസാറിലും നിയന്ത്രണവും കർശനമായ പരിശോധനയും. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. രാമപുരം പഴയ പാലത്തിലെ നവീകരിച്ച അപ്രോച്ച് റോഡ് തകർന്നു. ഗതാഗതം ദുഷ്കരം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ. ന്യൂസ് ഓർ സമാപിച്ചു. നമസ്കാരം.